കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ജർമ്മനിയിൽ വ്യാപക നാശനഷ്ടം. ഇതുവരെ 19 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തതായാണ് ഔദ്യോഗിക വിവരം. വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് കാറുകൾ ഒഴുകിപ്പോകുകയും കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ അനേകം പേർ വീടുകളുടെ മേൽക്കൂരയിൽ കുടുങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറൻ പ്രവിശ്യയായ യൂസ്കിഷനിൽ മാത്രം 8 പേർ മരിച്ചു. കോബ്ലൻസ് നഗരത്തിൽ 4 പേർ മരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 2 ഉദ്യോഗസ്ഥരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് രക്ഷതേടി വീടുകളുടെ ടെറസിലഭ്യം പ്രാപിച്ച 50 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രദേശത്ത് 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. റൈൻസീക് പ്രവിശ്യയിലെ സ്റ്റെയിൻ ബാഷൽ ഡാം തകരാനുള്ള സാധ്യത കണക്കിലെടുത്ത് സമീപ ഗ്രാമങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പ്രളയത്തിലും മണ്ണിടിച്ചിലും പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലായതിനാൽ മരണസംഖ്യ ഉൾപ്പെടെയുള്ള നാശനഷ്ടം ഇനിയും ഉയരാനാണ് സാധ്യത. ഇന്റർനെറ്റ് ഫോൺ ബന്ധം താറുമാറായത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2 ദിവസമായി കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലും മധ്യ ജർമ്മനിയിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇന്നുകൂടി മഴ തുടരുമെന്നാണ് ജർമ്മൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. നിർത്താതെ പെയ്യുന്ന മഴ കിഴക്കൻ ബെൽജിയത്തിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കനത്ത മഴയിൽ പല പ്രദേശങ്ങളിലും പ്രതീക്ഷിച്ചതിലും വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെൽജിയത്തിന്റെ കിഴക്കൻ മേഖലയിലും ദക്ഷിണ മേഖലയിലും വെള്ളപ്പൊക്കം കാരണം റെയിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. കനത്ത മഴ നെതർലാൻഡ്സിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. Yeah, name's the house.